യേശു. ആരിലും വലിയവൻ വലിയവൻ യേശു, യേശു, ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ, സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ, യേശുവേക രക്ഷകൻ, യേശുവേക രക്ഷകൻ, കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ, യേശു, യേശു, ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും, ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും, യേശു, യേശു, ആരിലും വലിയവൻ വലിയവൻ, യേശു, യേശു, ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. തിരുവനന്തപുരം അതിരുപതിയുടെ സഹായ മെത്രാനായിരിക്കുന്ന അഭിവന്ദ്യ ക്രിസ്തുദാസ് പിതാവ് നമ്മളോടൊന്ന് വചനം പറയും. ആ നല്ല ഇടയൻ്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് കൈയടിച്ച് ഈ വേദിയിലേക്ക് പിതാവിനെ സ്വാഗതം ചെയ്യാം. സ്നേഹമുള്ള അച്ഛന്മാരെ, ഈ ധ്യാനം നയിക്കുന്ന സാബു ബ്രദർ ടീം അംഗങ്ങളെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ കൺവെൻഷൻ നടക്കുന്ന വേളയിൽ, ഇതിൻ്റെ സമാപനത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷം ഉണ്ട്. ഏറെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഒരുമിക്കുന്ന ഒരു സമൂഹം, ദൈവ വചന വിചിന്തനത്തിൽ ഒരുമിച്ച് ആയിരിക്കുന്ന ഒരു സമൂഹത്തോട് ചേർന്ന് അല്പസമയം ആയിരിക്കുന്നത് തീർത്തും എന്നെപ്പോലുള്ള ഒരാൾക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ്. ഈ കൺവെൻഷനിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും തീർത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവവേദ്യമാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും എല്ലാവരും വളരെ വലിയ കാര്യങ്ങൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാനിനി എന്ത് പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കടന്നു വന്നത് ഇന്നത്തെ സുവിശേഷമാണ്. ഒരുപക്ഷെ നിങ്ങൾ ബലി അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ആ വചനത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകാം. എങ്കിലും ഒരിക്കൽ കൂടെ എൻ്റെ ഒരു ചിന്ത മാത്രം നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യോഹന്നാനും ശിഷ്യരും അവിടെ നിൽക്കുമ്പോൾ യേശു കടന്നു പോകുന്നത് കണ്ട് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോടായിട്ട് വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ പറഞ്ഞ ആ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ യോഹന്നാൻ്റെ
ശിഷ്യന്മാരെ അത് കേട്ട മാത്രയിൽ യേശുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കുവാനായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടുന്നു. യേശുവിൻ്റെ അടുക്കിലേക്കിട്ട് അവർ പോയിട്ട് അവർ പറയുന്നത്, അവർ ചോദിക്കുന്നത് ഇതാണ്, ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ വാ വന്ന് കാണുക. ഈ ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ യോഹന്നാനെ വിട്ടിട്ട് യേശുവിനോടൊപ്പം താമസിച്ചു, അവനോടൊപ്പം വസിച്ചു. ആ സന്തോഷം അവരനുഭവിക്കുന്നു. നമുക്കറിയാം ഈ യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ അന്ത്രയോസായിരുന്നു. ഈ അന്ത്രയോസ് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു, യേശുവിൻ്റെ സാമീപ്യം അനുഭവിച്ച് സംതൃപ്തനായി സന്തുഷ്ടനായിട്ട് അന്ത്രയോസ് തൻ്റെ സഹോദരൻ പത്രോസിനെയും കൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഈ അന്ത്രയോസ് പോയിട്ട് പത്രോസിനെയും കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ പത്രോസിനെ കണ്ടപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. സ്നേഹമുള്ളവരെ, വെറും പത്രോസായിരുന്നു, പത്രോസ് വെറും പത്രോസാണ്. പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടപ്പോൾ, യേശു അവനെ സ്പർശിച്ചപ്പോൾ, അവൻ യഥാർത്ഥത്തിൽ വലിയ ശക്തിമാനായ ഒരു പാറ പോലുള്ള മനുഷ്യനായി മാറി. ഇവിടേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനും ആഗ്രഹിക്കുന്നത്. അതെ, വെറും പത്രോസായിരുന്നവൻ യഥാർത്ഥത്തിൽ കേപ്പയായി പാറയായി മാറി. നാമും വെറും മനുഷ്യരാണ്, വെറും നിസ്സാരരായ മനുഷ്യരാണ്. നാം കുറവുകളും പാപങ്ങളും ഒക്കെ ഉള്ള മനുഷ്യരാണ്, വെറും നിസ്സാരരാണ്. നമ്മുടെ ഈ നിസ്സാരത മനസ്സിലാക്കി ദൈവത്തിൻ്റെ മുൻപിൽ എളിമയോടെ അവനെ സമീപിച്ച് അവനിൽ ആശ്രയിച്ച് അവനിൽ വിശ്വസിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നാം ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയും. ദൈവം ശക്തി നിറയ്ക്കുന്നത്, അവൻ്റെ കരുണ നിറയ്ക്കുന്നത് എളിമയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയാണ്. ദൈവത്തിന് മുൻപിൽ എളിമയോടെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവം അവൻ്റെ ആത്മാവിനാൽ നിറച്ച് അവനെ ശക്തനാക്കുന്നു. ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ ഇത് നിങ്ങൾ വലിയ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ ആയിപ്പോൾ, ഞാൻ പെട്ടെന്ന് ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ അറിയാത്തവരായിട്ട് ആരുമില്ല. ഈ ദാവീദും ഗോലിയാത്തും കൂടെ ഒരുമിച്ച് ദൊന്ന് യുദ്ധം നടത്താനായിട്ട് വരുന്നു. അവർ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ഗോലിയാത്ത് ദാവീദിനെ കണ്ടിട്ട് പറയുന്നു, ഈ പയ്യനെയാണോ യഥാർത്ഥത്തിൽ ഞാൻ തോൽപ്പിക്കേണ്ടത്? അയാൾ അഹങ്കരിക്കുകയാണ്, അയാളുടെ വലിപ്പത്തിൽ അഹങ്കരിക്കുന്നു, അയാളുടെ ശരീരത്തിൻ്റെ മേന്മയിൽ അഹങ്കരിക്കുന്നു. എന്നിട്ട് ഗോലിയാത്ത് ദാവീദിനെ വെറും പയ്യനാണ് എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നു. ഇവനോടാണോ ഞാൻ മത്സരിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. പക്ഷേ ദാവീദ് പറയുന്ന ഒരു വാക്യമുണ്ട്, നീ നിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് എന്നോട് മത്സരിക്കുന്നത്, എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ ശക്തിയിൽ, ആ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ് നിന്നോട് ഈ മത്സരത്തിനായി നിൽക്കുന്നത്. അവൻ വലിയവനാണ്, അവൻ എന്നെ പരാജയപ്പെടുത്തില്ല എന്ന് ദാവീദ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് നമുക്കറിയാം ഈ വലിയ മനുഷ്യനെ, അഹങ്കരിച്ച ഗോലിയാത്തിനെ വളരെ നിസ്സാരമായിട്ട് ദാവീദ് പരാജയപ്പെടുത്തുന്ന ആ കഥ. മറ്റൊരു ചിത്രം നമുക്കറിയാം, രണ്ടുപേര് പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിൽ വരുന്നു. ഒരാൾ ഫരിസേനും മറ്റൊരാൾ ചുങ്കക്കാരനും. എന്നിട്ട് ഫരിസേൻ എന്താണ് പ്രാർത്ഥിച്ചത്? കർത്താവെ, അങ്ങേക്കറിയാമല്ലോ ഞാൻ വളരെ ഡീസൻ്റാണ്, നീതിമാനാണ്. പക്ഷേ ഇതാ ഒരാൾ ബാക്കിലുണ്ട്, അയാൾ അയാളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ബാക്കിൽ നിൽക്കുന്ന ആളെക്കുറിച്ചും പറയാണ്. ബാക്കിൽ നിൽക്കുന്ന ആരാണ്? അവൻ പാപിയായ മനുഷ്യനാണ്, ചുങ്കക്കാരനാണ്. അവനെപ്പോലെ അല്ല ഞാൻ, അവനെ കുറ്റം പറയുകയാണ്, അവൻ്റെ ചെറുപ്പത്തെക്കുറിച്ച് പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അഹങ്കരിക്കുകയാണ്.
ഞാൻ നികുതി കൊടുക്കുന്നു, ഞാൻ നീതിമാനായ മനുഷ്യനാണ്, എനിക്കൊരു കുറവുമില്ല, ഞാൻ പാപരഹിതനാണ് എന്നിങ്ങനെ ദൈവത്തെ ബോധിപ്പിക്കുകയാണ് അദ്ദേഹം, അഹങ്കരിക്കുകയാണ്. പക്ഷേ ആരുടെ പ്രാർത്ഥനയിലാണ് ദൈവം സംപ്രീതനായത്? ചുങ്കക്കാരൻ യഥാർത്ഥത്തിൽ ദൈവത്തെ നോക്കുവാൻ പോലും കെൽപ്പില്ലാതെ അവിടെ മാറത്തടിച്ചുകൊണ്ട് ആ വാതിലിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അവനെ ദൈവം നീതീകരിച്ചു, അവനെ ദൈവം അനുഗ്രഹിച്ചയച്ചു. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ അടുത്ത് പത്രോസ് വരുമ്പോൾ അവൻ വെറും നിസ്സാരനായ മുക്കുവനായ മനുഷ്യനായിരുന്നു. പക്ഷേ ആ മുക്കുവനായ നിസ്സാരനായ പത്രോസിനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട് അവിടുന്ന് വലിയൊരു മനുഷ്യനാക്കി, മനുഷ്യരെ പിടിക്കുന്നവനാക്കി, പാറയാക്കി, ആ പാറയാകുന്ന സഭയുടെ തലവനാക്കി മാറ്റി. നമ്മൾ ഓരോരുത്തരും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നവരാണ്. ഈ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വന്നു നിറയാൻ, ദൈവത്തിൻ്റെ കരുണയാൽ നാം ധന്യരാകുവാൻ. സ്നേഹമുള്ളവരെ, എളിമയോടെ നമ്മുടെ നിസ്സാരത മനസ്സിലാക്കി, നമ്മുടെ പാപങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവമേ പാപിയായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെയും പത്രോസിനെ പാറയാക്കി മാറ്റിയതുപോലെ അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും, അവിടുത്തെ കൃപകളാൽ നമ്മെ ധന്യരാക്കും, നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായി അവിടുന്ന് സംരക്ഷിക്കുകയും ചെയ്യും. ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്നത്, നമ്മുടെ തിരുവനന്തപുരത്ത് കൺവെൻഷൻ നടന്നപ്പോൾ ഞാൻ ഈ ഒരു പശ്ചാത്തലത്തിൽ സംസാരിച്ചു വന്നിട്ട് രണ്ടുപേരി പാടി എല്ലാവരെയും കൊണ്ട് പാടിപ്പിച്ചു. യഥാർത്ഥത്തിൽ കൺവെൻഷൻ നടത്തി എനിക്ക് പരിചയമൊന്നുമില്ല, ഇങ്ങനെ സാധാരണ വലിയ ആ ഒരു രീതിയിൽ പാടിയിട്ടും പരിചയമില്ല. എങ്കിലും ഞാൻ ഈ പറയുന്ന ഈരടികൾ ഒന്ന് നിങ്ങൾ ഒന്ന് ഏറ്റുപാടുക, ഏറ്റുപാടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അത് തന്നെയാണ് എൻ്റെ സന്ദേശവും. യേശുവേ വരേണമേ, പാടിയേ. യേശുവേ വരേണമേ, രക്ഷകാവരേണമേ. പാലക വിമോചക, രക്ഷയായി വരേണമേ. യേശുവേ വരേണമേ, രക്ഷകാവരേണമേ. പാലക വിമോചക, സൗഖ്യമായി വരേണമേ. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പാടിയേ. യേശുവേ വരേണമേ, പാടിയേ. യേശുവേ വരേണമേ, രക്ഷകാവരേണമേ. രക്ഷകാവരേണമേ, പാലക വിമോചക, പാലക വിമോചക. സ്നേഹമായി വരേണമേ, സ്നേഹമായി വരേണമേ. യേശുവേ വരേണമേ, യേശുവേ വരേണമേ. രക്ഷകാവരേണമേ, രക്ഷകാവരേണമേ. പാലക വിമോചക, പാലക വിമോചക. മോക്ഷമായി വരേണമേ, മോക്ഷമായി
മായി സൗഖ്യമായി യേശു എന്നും നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളട്ടെ, നിങ്ങളുടെ ഭവനങ്ങളിൽ വസിക്കട്ടെ. അങ്ങനെ ശാന്തിയും സമാധാനവും സന്തോഷവും എന്നും അനുഭവേദ്യമാകുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. ഈ കൺവെൻഷനിൽ നിന്ന് ലഭിച്ച ഈ ചൈതന്യം നഷ്ടപ്പെടുത്താതെ അനുദിന ബലികളിൽ സംബന്ധിച്ച്, കൂദാശകളിൽ സംബന്ധിച്ച്, വചന പാരായണത്തിലൂടെ വചനം വായിച്ച് ധ്യാനിച്ച് അങ്ങനെ അനുദിനം ദൈവ ആത്മാവാൽ നിറഞ്ഞ മക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ മകള് നേഴ്സാണ്, അനീന എന്നാണ് പേര് പറഞ്ഞത്. എവിടെ വീട്? ആ, പള്ളിപ്പുറത്ത് നിന്ന് ധ്യാനിക്കാമെന്ന്. കഴിഞ്ഞ വർഷം നമ്മുടെ കൺവെൻഷൻ പങ്കെടുത്തപ്പോൾ ഇവൾക്ക് കിട്ടിയ അത്ഭുത രോഗശാന്തിയുടെ സാക്ഷി നമുക്ക് കേൾക്കാം. എനിക്ക് 2.5 വർഷമായിട്ട് എൻ്റെ കൈക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പം അന്ന് പോയി നോക്കിയതൊന്നുമില്ല, വെറുതെ കളഞ്ഞു. ഞാൻ പിന്നെ നഴ്സിംഗിന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പം ഒരുപാട് എഴുതാനൊക്കെ ഉണ്ട്, എനിക്ക് എഴുതാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പോയി MRI ചെയ്തു. ന്യൂറോ ഡോക്ടർ റിസൾട്ട് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, മോളുടെ കൈവേദന ഒരിക്കലും മാറത്തില്ല, കാരണം അത്ര പ്രശ്നമുണ്ട്, ഒരു മഗ് വെള്ളം പോലും മോൾ കൈ കൊണ്ട് എടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ വലത്തെ കയ്യിലോട്ടുള്ള സപ്ലൈ, ബ്ലഡ് സപ്ലൈ ഒന്നും ഇല്ലായിരുന്നു, അത്ര പെയിൻ ആയിരുന്നു എനിക്ക് കൈക്ക്. അപ്പോൾ ഇവിടെ വന്ന് ബ്രദറിൻ്റെ ധ്യാനത്തിന് വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ സെർവൈക്കൽ സ്പോൺലോസിസ് ഉള്ള കുട്ടികൾ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ കയറി വന്ന് പ്രാർത്ഥിച്ചു. ബ്രദർ ഒരു 3 തട്ട് തട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ കൈ എനിക്ക് കറക്കമൊന്നും പറ്റത്തില്ല. അപ്പോൾ ബ്രദർ ഒന്ന് ഇങ്ങനെ കൈ കറക്ക്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എൻ്റെ കൈക്ക് ഇപ്പോൾ ഒരു വേദന അനുഭവപ്പെടാറില്ല. എനിക്ക് എഴുതുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് മഹത്വം. ഈശോയാണ് മകൾക്ക് സൗഖ്യം നൽകിയത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഡോക്ടർ പറയുന്നതല്ല അവസാനത്തെ വാക്ക്, അവസാനത്തെ വാക്ക് യേശു പറയുന്ന, യേശു പറയുന്നതേ ഇവിടെ നടക്കത്തുള്ളൂ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, യേശു പറയുന്നതേ ഇവിടെ നടക്കത്തുള്ളൂ. പറഞ്ഞേ, ആ യേശു പറയുന്നത് ഇവിടെ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. കരമുയർത്തി അടിച്ച് കഥാവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പേരെന്താ? പേര് മാത്യു. എവിടുന്ന് വരുന്നു? ഞാൻ CRPF പള്ളിപ്പുറം. ചേട്ടൻ എന്ത് പറ്റിയിരുന്നു? എനിക്ക് ഹാർട്ടിന് പവർ കുറവായിട്ട് ശ്രീത്ര ട്രീറ്റ്മെൻറ്റാണ് 4 വർഷമായിട്ട്. അപ്പോൾ ശ്രീത്രേന്ന് എനിക്ക് പിന്നെ പേസ് മേക്കർ വെക്കാനായി ഡീറ്റെയിലാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ കഴിഞ്ഞ് പോവുകയാണ് പേസ് മേക്കർ വെക്കാതെ. 4 വർഷമായിട്ട് ബ്ലഡ് തലച്ചോറിനും ഇല്ല, കാലിൻ്റെ വെള്ളക്കും ഇല്ല, കൈയുടെ വെള്ളക്കും ഇല്ല, ബ്ലഡ് എത്തത്തില്ല. അതായത് ഈ സഹോദരന് എവിടെ ചികിത്സ? ശ്രീത്രയിൽ. ഈ മകൻ്റെ ഹാർട്ടിന് പമ്പിംഗ് കുറവാണ് അല്ലേ? അത് കാരണം റൈറ്റ് വെൻട്രിക്കിൾ വർക്ക് ചെയ്യുന്നില്ല, അതുമൂലം തലച്ചോറിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവ്, കൈ വെള്ളയിൽ ബ്ലഡ് എത്തുന്നില്ല, കാലിൽ ബ്ലഡ് എത്തുന്നില്ല എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സൗഖ്യം ഉറപ്പാണ്, യേശു തൊട്ട് കഴിഞ്ഞു. സൗഖ്യം പൂർണ്ണമാവട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. തലച്ചോറിലേക്ക് രക്തം എത്തട്ടെ, മറ്റേ കൈ കാലുകളിലേക്ക് രക്തം എത്തട്ടെ, അത്ഭുതം നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, അത്ഭുത സാക്ഷ്യമാവട്ടെ. ഹല്ലേലൂയ, വെൻട്രിക്കിൾ പ്രവർത്തനം ആരംഭിക്കട്ടെ, ഓപ്പറേഷൻ വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ബി ഹീൽഡ്.
കൈ ഒന്ന് വലിച്ചു കുറഞ്ഞ്, രണ്ട് കൈയും വലിച്ചു കുറഞ്ഞ്, ഇങ്ങനെ വലിച്ചു കുറഞ്ഞ്, ഇങ്ങനെ വലിച്ചു കുറഞ്ഞ്, നിവൃത്തി പിടിച്ച് വലിച്ചു കുറഞ്ഞ്, ഇങ്ങനെ ആ കാലെന്ന് വലിച്ചു കുറഞ്ഞ്, ആ നന്നായിട്ട് ആഞ്ഞു തൊഴിച്ച് ഒന്ന് കുനിഞ്ഞ് തല കറങ്ങുന്നുണ്ടോ നോക്കിയേ, തല കുനിയട്ടെ, തല കുനിയട്ടെ, പുറകോട്ടൊന്ന് നിവർന്നേ, ഇനി തല കുനിച്ച്, നന്നായിട്ട് തല കുനിച്ച്, തല കുനിയട്ടെ, തല ആ നിവർന്നേ, ഒന്നുകൂടെ കുനിയട്ടെ. ഹല്ലേലൂയ. തല കറങ്ങുന്നുണ്ടോ? ഇല്ല, തല കറങ്ങി വീഴുമായിരുന്നു. കരമടിച്ചു നന്ദി പറയട്ടെ. ഹല്ലേലൂയാ. അങ്ങനെ കുനിഞ്ഞാൽ തല കറങ്ങി വീഴും. ചെറുപ്പത്തിലെ തല കറങ്ങി വീഴുമായിരുന്നു. എനിക്ക് റൈറ്റ് മണ്ടൽ ബ്ലാഞ്ച് ബ്ലോക്കായിരുന്നു. അപ്പോൾ ശ്രീത്രകാരാ കണ്ടുപിടിച്ച്, ഇത് വെൻ്റിക്കിളിൻ്റെ വർക്കാകാത്തതുകൊണ്ടാണ്. അതായത് റൈറ്റ് മണ്ടൽ ബ്ലാഞ്ച് ബ്ലോക്കായതുകൊണ്ട് അത് ബ്ലഡ് കിട്ടാത്തതുകൊണ്ട് വെൻ്റിക്കിളിൻ്റെ വർക്കാകുന്നില്ല. അവിടെ തല കറങ്ങി വീഴും കുനിഞ്ഞാൽ. ഒന്ന് കുനിഞ്ഞ് കാണിച്ചേ. പോരാ പോരാ, ഈശോയ്ക്ക് നല്ല ശക്തമായൊരു കയ്യിൽ കൊടുത്തേ. ഇപ്പൊ തലയ്ക്ക് എന്താ അനുഭവപ്പെടുന്നത്? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഭാരം കുറഞ്ഞു തോന്നുന്നുണ്ട്. അത്ഭുത സൗഖ്യമാണിത്. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. നന്നായിട്ടൊന്ന് കരമടിച്ചൊന്ന് മഹത്വപ്പെടുത്തിക്കേ. യേശു, ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു, ആരിലും വലിയവൻ, വലിയവൻ, ആരിലും വലിയവൻ, വലിയവൻ, സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ, യേശു, യേശു, ആരിലും വലിയവൻ, വലിയവൻ, ആരിലും വലിയവൻ, വലിയവൻ. നിരാശയും എല്ലാം വിട്ടുപോകും, ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും, യേശു, യേശു, ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു.